ഹലോ മച്ചന്മാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ബോട്ടിൽ എങ്ങനെയാണ് ഈ നിങ്ങൾ ഓഡിയോസ് ആഡ് ചെയ്തത്, എൻ്റെ ഒരു ഓഡിയോ ആഡ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ പി എമ്മിൽ വരുന്നുണ്ട്. ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറേ പേര് ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചിരുന്നൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നത്, ഞാൻ വീഡിയോയിൽ പോകാം. ആദ്യം തന്നെ ഞാൻ ഈ ബോട്ടിൻ്റെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അമീറിൻ്റെ പിക്കാച്ചു ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ എടുത്തിട്ട് നേരെ ക്രോമിലേക്ക് പോവുക. ക്രോമിൽ പോയിട്ട് അതാ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആ ലിങ്കിൽ പേര് നെക്കിയാൽ മതി, നിങ്ങൾ കറക്റ്റായിട്ട് പോയിക്കോളൂ. നിങ്ങളിവിടെ അക്കൗണ്ട് ഗിറ്റിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണത് എന്നിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കിയിട്ട് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ വരും. അല്ലല്ല, ഫോർക്ക് ഫോർക്ക് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഫോർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ഫോർക്ക് എന്ന ഓപ്ഷൻ കാണുന്നില്ലേ, ഈ ഫോർക്കിൽ പിടിച്ച് നിൽക്കുക. ഫോർക്ക് ചെയ്യുക. ഫോർക്ക് ചെയ്യുമ്പോൾ ആ ബോട്ടിൻ്റെ എല്ലാ സംഭവവും നമ്മുടെ ഇതിലോട്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ സെറ്റിങ്സിൽ പിടിച്ച് നിൽക്കുക. സെറ്റിങ്സിൽ പിടിച്ച് നിൽക്കിയിട്ട് നമ്മുടെ നമുക്ക് എന്താണ് എന്ത് പേരാണോ ആവശ്യം ആ പേര് അവിടെ ഇടുക. ഞാനിപ്പോൾ മാളൂട്ടി എന്നാണ് ഇടുന്ന. മാളൂട്ടി അവൈലബിളാണ്. റിനേം ചെയ്തു. ഞാൻ റിനേം ചെയ്തപ്പോൾ ഇവിടെ മാറിയത് കണ്ടോ, LFA Hermit/Marnooty. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാട്സാപ്പ് സീൻ എന്നുള്ള ഈ ഫോൾഡർ കണ്ടോ, ഈ ഫോൾഡറിൻ്റെ അകത്ത് സെക്കൻഡ് ഓപ്ഷനിൽ ഈ ഫസ്റ്റ് ഇവിടെ എഡിറ്റ് ഒരു പെൻസിലിൻ്റെ സിമ്പിൾ കാണും. എഡിറ്റിൻ്റെ ഇതിൽ ഈ പിക്കാച്ചു എന്നുള്ളത് നമ്മൾ മാറ്റണം. പിക്കാച്ചു എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്താണോ കൊടുത്ത സ്ലാഷ് പോയി മാളൂട്ടി. അതേപോലെ തന്നെ അപ്പുറത്ത് അതിൻ്റെ ഇപ്പുറത്ത് നമ്മളെ ഇത് നെയിം ഞാൻ കാണിച്ചു തരും. വെയിറ്റ് ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അടിച്ചോട്ടെ. LFA Hermit. ഇത് നിങ്ങളുടെ ഇവിടെ കാണിക്കുന്ന ഈ നെയിം, ഇവിടെ എന്ത് നെയിമാണോ നിങ്ങൾക്ക് വരുന്ന ആ നെയിം അതേപോലെ അടിക്കുക. സ്ലാഷ് ഇട്ട് അവിടെ എങ്ങനെയാണോ അടിച്ചിരുന്നത് അതേപോലെ നമുക്ക്. ഞാൻ വേണം ഇപ്പുറത്ത് കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇപ്പുറത്ത് കണ്ടോ, ഞാൻ അവിടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ പച്ച കളറിൽ കാണിക്കുന്നത് ഞാൻ ചേഞ്ച് ആക്കിയതാണ്. റെഡായിട്ട് കാണിക്കുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം കോഡിൽ തന്നെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻ്റർഫേസിൽ പെട്ടെന്ന് എത്താൻ പറ്റും. ഹോമിൽ പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത് ചേഞ്ച് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ബോട്ട് JS എന്നാണ് ഇതിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ ബോട്ട് JS നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ചേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ അതിന് എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം ചേഞ്ച് ചെയ്യാൻ പറ്റിയ. നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഡെസ്ക്ടോപ്പ് സൈറ്റ് നമുക്ക് മാറ്റാം. നെറ്റിൻ്റെ ഇഷ്യൂ പോലെ ഇരിക്കും, നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. സോറി, എനിക്ക് നല്ല നെറ്റുണ്ട്, പക്ഷേ ഇപ്പോൾ സ്ലോ ആയി. അതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ നമുക്ക് കുറേ ചേഞ്ച് ചെയ്യാനുണ്ട്. ഈ പിക്കാച്ചു എന്നുള്ളതെല്ലാം മാറ്റണം. ഇവിടെ പിക്കാച്ചു എന്നൊക്കെ ഉണ്ട്, ഇവിടെ കുറേ ഇടത്തുണ്ട് പിക്കാച്ചു. ബോട്ട് വർക്കിംഗ് അങ്ങനെ അങ്ങനെയും കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി ചെയ്യണം. നമ്മുടെ ഈ മാളൂട്ടി എന്നുള്ള പേരിലോ അല്ലെങ്കിൽ മാളൂട്ടി എന്നുള്ള പേരിലാക്കണം. വേണ്ട പിക്കാച്ചു നടക്കണ്ട. ഇതൊക്കെ മാറ്റണം. ഇതൊക്കെ മാറ്റുന്നതിന് എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും അങ്ങ് കോപ്പി ചെയ്യുക. ഇതൊക്കെ അങ്ങ് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തരാം ഒരു ആപ്പിൻ്റെ. കോപ്പി ചെയ്യാൻ പറ്റത്തില്ലേ? എന്തോ ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. അടിപൊളി. ഒരു മിനിറ്റ്. വന്നു വന്നു. കോപ്പി ചെയ്തിട്ട് ഞാൻ ഒരു ആപ്പിൻ്റെ നെയിം പറഞ്ഞുതരാം. ഈ ക്വിക്ക് എഡിറ്റർ, ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ആപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്നിട്ട് ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഗിറ്റ്. ഈ ഇത് മറ്റേ ഇവിടെ പേസ്റ്റ് ചെയ്യുക.
പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് നമ്മൾ ആ പിക്കാച്ചുവിൻ്റെ അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. അല്ലെങ്കിൽ അവിടെ പേര് ഈ സാധനം പിക്കാച്ചുവിൻ്റെ ഈ നെയിം സെലക്ട് ചെയ്യുമ്പോൾ വരും. അതിനാ ഇതെന്തുമായി പോയി നശിപ്പിച്ചു. ഒരു മിനിറ്റ്, ഇതിനകം ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടെ എടുക്കാം. ന്യൂ ടാബ്, ഇതിനകം കോപ്പി ചെയ്യണേ. ഇതാ പി കെ ചുണ്ടി ഇതിനെ സെലക്ട് ചെയ്ത് കോപ്പി. അതിൻ്റെ അപ്പുറത്ത് കൊടുത്ത അത് പോകും കേസ്. അത് പേസ്റ്റ് എന്നുള്ള സാധനമാണത്. അതിൽ സെർച്ച് കൊടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇല്ല, ഈ പിക്കാച്ചു എന്നുള്ളതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. താഴെ മാളൂട്ടി നടിക്കുക. നിങ്ങളെന്താണോ കൊടുക്കുന്ന പേര് ആ പേരവിടെ താഴെ അടിക്കുക. അപ്പോഴ് ഇവിടെ മാറിയിട്ടുണ്ട്, 17 ഇതൊന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം മാളൂട്ടി മാളൂട്ടി എന്നായി. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ടാവും. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം ഈ പിക്കാച്ചുവിൻ്റെ ഇതിനൊന്ന് സ്മോളാക്കിയിട്ട് പി എ സ്മോളാക്കിയിട്ട് അടിച്ചു നോക്കാം. പിക്കാച്ചു ഒന്നുമില്ല, 0. എന്നിട്ട് ഇതിനെ അങ്ങനെ ഫുൾ കോപ്പി ചെയ്യണം. ആൾ സെലക്ട് കൊടുത്ത് കോപ്പി ചെയ്യുക. നേരെ ഇവിടെ വരിക. ഇവിടെ ഇങ്ങനെ നെക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ആൾ സെലക്ട് കൊടുക്കുക, ക്ലിയർ അടിക്കുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പുറത്ത് കാണിക്കുമ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ പച്ചക്കടലിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ മാറ്റിയതാണ്. പിക്കാച്ചു വർക്കിംഗ് ആസ് പ്രൈവറ്റ് എന്ന് കാണിക്കുന്നത് മാളൂട്ടി വർക്കിംഗ് ആസ് പ്രൈവറ്റ് എന്നായി ഉണ്ടല്ലോ. ഇനി കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. കൊടുത്തിട്ട് വീഡിയോ നല്ല ലെന്താവുന്നുണ്ടല്ലേ. 7 മിനിറ്റായി. അയ്യോ, ഒന്ന് ലോഡാവ്. എന്നിട്ട് കോഡിൽ തന്നെ കൊടുക്കുക, പെട്ടെന്ന് തിരിച്ച് ലോബി വെക്കുക. പിന്നെന്താ, അടുത്ത് ഇവിടെയാണ് ഈ സെക്ഷനാണ് നമ്മൾ ഫുള്ള് ഈ എന്താണ് അവരുടെ ഗിറ്റ് ലിങ്കൊക്കെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. ഇവിടെ താഴത്തെ ഈ ഇതൊക്കെ ഇതുണ്ടല്ലോ, ഈ ഗിറ്റിൻ്റെയും നമ്മുടെ ടെർമെക്സ് ഇട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ ഇതൊക്കെ മാറ്റണം. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇതൊക്കെ അതൊക്കെ ചേഞ്ച് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ നിങ്ങൾ ഈ വ്യൂ കോഡിൽ കൊടുത്തിട്ട് ഇവിടെ എഡിറ്റ് അപ്ലോഡ് ന്യൂ ഫയൽസിൽ ഒരു ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറച്ച് സീൻ ഫോട്ടോസൊക്കെ ഇതിലുണ്ട്, നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക. താഴെ ഒരു ഫോട്ടോ ഉണ്ട് അരുണകവാട് തുറച്ചിട്ട്. അത് അപ്ലോഡായി കഴിഞ്ഞ് എന്നിട്ട് ചേഞ്ച് കമ്മിറ്റ്സ് കൊടുക്കുക. കമ്മിറ്റ്, ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ട LFA ഹെർമിറ്റ് ആക്സസിങ് പോയി. LFA ഹെർമിറ്റ് എന്നുള്ള ഇത് കണ്ടോ, അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ റീഡ്മിയിൽ അവരുടെ പിക്ക് കണ്ടോ, ഈ PNG എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ PNG മാറ്റിയിട്ട് JPG ആക്കുക. JPG ആണ് ആയിരിക്കും, അല്ലെങ്കിൽ മാറ്റാം. JPG ആക്കിയിട്ട് അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ നെയിം കൂടെ കൊടുക്കുക. LFA ഹെർമിറ്റ് കൊടുത്തു. കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയും നമുക്ക്. കണ്ടോ, നമ്മുടെ എൻ്റെ ലോഗോ വന്നുണ്ടോ. ഇനി എൻ്റെ ലോഗോ വന്ന് ഓക്കെ. ഇനി ഇതിനെ കോപ്പി ചെയ്യണം, ഫുള്ള് കോപ്പി ചെയ്യണം. ഫുള്ള് കോപ്പി ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ഈ ഇവരുടെ പീക്കാച്ചുവിൻ്റെ ഇതൊക്കെ കണ്ടോ, അവരുടെ ഇതൊക്കെ കണ്ടോ, അമീറിൻ്റെ ഇതൊക്കെ വരുന്നുണ്ടോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഫുള്ള് കോപ്പി ചെയ്യുന്നത്. ഫുള്ള് കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ ആപ്പിൽ കൊണ്ടുപോയിട്ട് അടിച്ച് മാറ്റുന്നതാണ്. അതിന് മുമ്പേ അതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം, കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ചെയ്യാൻ നിന്നാൽ ഫുള്ള് സീൻ. അതുകൊണ്ട് ഫുള്ളിങ്ങനെ സെലക്ട് ചെയ്യുക, കോപ്പി എന്നുള്ള ഇതിൽ കൊടുക്കുക, നേരെ അവിടെ പോവുക, ഇവിടെ വരിക. അയ്യോ, ന്യൂ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക.
ചെറിയൊരു എറർ പോലും സംഭവിക്കാൻ പാടില്ല. എറർ സംഭവിച്ചാൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. ഇതിൽ എന്താണ് മാറ്റേണ്ട? അയ്യോ, ആ സോറി ഗൈസ്, ഇത് അയ്യോ, ആ സെർച്ച് പോയിട്ട് പീക്കച്ചു എന്നുള്ളതെല്ലാം മാളൂട്ടി, അത് ശരിയാണല്ലോ, മാറിയല്ലോ. ഇനി ഈ അമീറോടാ നടക്കുന്നത്. ഇവൻ്റെ തന്നെ ഇങ്ങനെ കോപ്പി ഇട്ട് സെലക്ട് ചെയ്ത് കോപ്പി. കോപ്പി ചെയ്ത് അതിനവിടെ കൊണ്ട് പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് അടിച്ചിട്ട് താഴെ വന്നിട്ട് നമ്മുടെ എൽ എഫ് എ ഹെർമിറ്റ് മാറിയാണ്ടോ 26, അപ്പോൾ എന്താ 17? ആ സീനില്ല. അവിടെ ഇവിടെയൊക്കെ മാറിയാണ്ടോ ഗിറ്റ്? ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യണോ? ആഡ് ചെയ്യുന്നില്ല, പിന്നെ നോക്കാം. ഞാൻ പിന്നെ ആഡ് ചെയ്യാം. ആ അതുകൊണ്ട് ഇത് ഇത്ര ഞങ്ങൾ കോപ്പി ചെയ്യുക. ആൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മൾ നമ്മുടെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ആൾ സെലക്ട് ചെയ്യുക, പോടാ മൈൽ എന്ന് പറഞ്ഞ് ക്ലിയർ അടിക്കുക, പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ആ പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ കാണാൻ കഴിയും നമ്മുടെ എല്ലാത്തിൻ്റെ ഇത് വന്നാണ്ടാ. കണ്ടോ നമ്മുടെ പേരല്ല, എൻ്റെ പേര്, സോറി നമ്മുടെ അല്ല, എൻ്റെ പേര്. ഓക്കെ, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. വീഡിയോയിൽ എന്തായി ഗൈസ്? ഇത് അപ്ലോഡ് ആവുമെന്നാണ് എൻ്റെ പേടി. ഓക്കെ, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് വേറെ ചേഞ്ച് ചെയ്യേണ്ടതൊന്നുമില്ല. ബോട്ട് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ചാപ്പും ചാവറും വാരി ആഡ് ചെയ്യാം. ഇപ്പോൾ അപ്ലോഡ്സിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. എഡിറ്റ് ചേ അപ്ലോഡിൽ ഗാലറിയിൽ പല ഫലമായ ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊന്നും ആരും കാണണ്ട. ഫയൽസിൽ പോയിട്ട് ബോട്ട് എന്നൊരു ഫോൾഡർ തന്നെ ഞാൻ അടിച്ചിട്ടിട്ടുണ്ട്. ആ ആഡിയോസ് അത്ര എങ്ങനെ ആഡ് ചെയ്യണം അതിൻ്റെ അകത്ത്. ഓഡിയോ ഓഡിയോ ഒരു 52 ഓഡിയോ ഉണ്ട്. ഇതിനെ അത്ര അങ്ങനെ ആഡ് ചെയ്തു. അപ്ലോഡ് ആകുമ്പോൾ ടൈം എടുക്കും എന്തായാലും. അതുകൊണ്ട് ഞാൻ 2-3 അപ്ലോഡ് ആവുന്ന ഇവിടെ വരുന്നത് മാത്രം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യേ. എന്താ കണ്ടല്ലോ, ഇനി ഞാൻ അപ്ലോഡ് ആവുന്നവരെ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഓഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. എന്താ നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കമൻസിൽ എന്ത് കമൻ്റാണോ വേണ്ട അതേപോലെ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടോ, കുറേ ആയത് കൊടുത്തിട്ടുണ്ട്. അയ്യോ അയ്യോ, എന്താ പറയുന്നത്, ഇത് കുറച്ച് ടൈം ആവും. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യൂ കോഡ് കൊടുക്കുക, കൊടുത്തിട്ട് അപ്ലോഡിൽ പോയി നോക്കുക നമ്മുടെ ഓഡിയോസൊക്കെ അവിടെ അപ്ലോഡായിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക. അഭിജിത്ത് അപ്ലോഡായിട്ടുണ്ട്, എന്താ നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. 81 LFA എന്ന് കാണുമ്പോൾ അവിടെ LFA ഹെർമിറ്റിൻ്റെ ഓഡിയോസൊക്കെ കാണും. ഉണ്ട്. എന്നിട്ടായിരിക്കും ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് എൻ്റെ ഫോൺ നല്ല ലാഗാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതായി ഇതിൽ, അയ്യോ ഞാൻ പറഞ്ഞില്ല, പ്ലഗിൻസിൻ്റെ അകത്താണേ, പ്ലഗിൻസിൻ്റെ അകത്ത് ഫിൽട്ടേഴ്സിൻ്റെ അകത്ത് പോയിട്ട് നമുക്കിവിടെ നമ്മൾ എഡിറ്റ് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് എഡിറ്റ് കൊടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ആ കമാൻഡ് ഇവിടെ സെറ്റ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അത്. ഈ ഇതൊക്കെ സ്റ്റിക്കറിൻ്റെ പോർഷൻസ് ആണ് കേട്ടോ. ഈ പിക്കാച്ചു തൊട്ട് തുടങ്ങുന്ന ഇതൊക്കെ സ്റ്റിക്കറിൻ്റെ പോർഷൻസ് ആണ്. സ്റ്റിക്കർ ആഡ് ചെയ്യുന്നതും ഓഡിയോസ് ആഡ് ചെയ്യുന്നതും സെയിം ആണ്. പക്ഷേ സ്റ്റിക്കർ ആഡ് ചെയ്യുന്ന ഫയല് പോയിട്ട് നിങ്ങൾ സ്റ്റിക്കർ ആഡ് ചെയ്യണം. ഞാൻ അത് കാണിച്ചു തരാം ഒരു മിനിറ്റ് എങ്ങനെയാണെന്ന്, ജസ്റ്റ് ഒന്ന്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അതൊന്ന് മെസ്സേജ് ഇട്ടാൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അന്ന് വാട്സപ്പിൽ ഒന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ അത് പറഞ്ഞുതരാം.
ഇതിപ്പോൾ ഓഡിയോ ആഡ് ചെയ്യേണ്ട, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഈ അളിയോ എന്നൊക്കെ കാണിക്കുന്നുണ്ടോ? ഇതേപോലെ നിങ്ങളൊരു ബ്രാക്കറ്റ്, ഇതേപോലെ ഈ ഡോട്ട് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ഗൈസ്. ഞാൻ കാണിച്ചു തരാം, ഞാനിപ്പോൾ ചെയ്തു വച്ചിട്ടുണ്ട് ആൾറെഡി. ഞാൻ ആ ഓഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്പുറത്ത് വന്ന് എല്ലാം സെറ്റാക്കി വെച്ചു. കണ്ട ഇത്രയും കോപ്പി ആണ്, ഇത്രയും കോപ്പി. കോപ്പി ആവ് ആൾ സെലക്ട് കോപ്പി കോപ്പി. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സാധനത്തിനെടുത്ത് കളയണം. എന്ത് എലോങ് ആണോ? ഈ ആണോ എടുത്ത് കളഞ്ഞിട്ട് പേസ്റ്റ് ചെയ്യുക അവിടെ. അപ്പോൾ പേസ്റ്റായി. പേസ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ടാ ഈ ഈ സ്ഥലം എവിടെ പോയോ? എവിടെ? അയ്യോ, ആ ഇവിടെ ഇതേപോലെ ആവാൻ ആവാതിരിക്കാൻ നോക്കുക. കാരണം ഇതേപോലെ തന്നെ വരണം, ഈ അതിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ വരണം. അല്ലാണ്ട് മാറിപ്പോയാൽ പിന്നെ ബോട്ട് എററാവും. ബോട്ട് എററാവുന്നല്ല, ആ ഓഡിയോസ് ഒന്നും വർക്കാവത്തില്ല. അത് ഒന്ന് നിങ്ങളെല്ലാം നോക്കി കണ്ടും ചെയ്യണം. അയ്യോ ഇനി അയ്യോ എന്നുള്ള ആണോടെ ആണോ എന്നുള്ള സാധനം ആഡ് ചെയ്യണമല്ലോ. ആണോ? ഓക്കെ, കറക്റ്റായല്ലോ. ആ കറക്റ്റായി, കറക്റ്റായോ? കറക്റ്റായി. എന്നിട്ട് മെൻഷൻ അടിക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതെ ഇവിടെ ആ പുള്ളിക്കാരൻ്റെ നമ്പറാണ് കേട്ടോ. ഇത് പുള്ളിക്കാരൻ്റെ നമ്പർ മാറ്റിയിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുക. തൊണ്ണൂറ്റി നാല് എൺപത്താറ് ആറ്. എന്നിട്ട് ഇതിവിടെ മെൻഷൻ എന്ന് പറഞ്ഞ ഈ ഓഡിയോ മാറ്റിയിട്ട് ഞാനിവിടെ രാജാവ് എന്ന് പറഞ്ഞൊരു ഓഡിയോ ആടിയിട്ടുണ്ട്. രാജാവ് ആ ഓഡിയോ ഇവിടെ തരും. എന്നിട്ട് ജസ്റ്റ് പോയിട്ട് ഇവിടെ ഓ നമുക്കങ്ങനെ താഴെ ഈ കമ്മിറ്റ് ചേഞ്ചസിൽ അങ്ങനെ ഈ പച്ച കളർ ലൈറ്റ് കത്തിയിൽ ഒന്നും നോക്കണ്ട. ഇവിടെ പോയിട്ട് ഈ പ്രിവ്യൂ ചേഞ്ചിൽ പോയി ചേഞ്ചസിൽ പോയിട്ട് ഒരു നെക്ക് നെക്കിയിട്ട് താഴെ വരുമ്പോൾ അത് ലൈറ്റ് കത്തും. അയ്യോ അയ്യോ, സമയം ഒരുവായി. അത്രേ ഉള്ളൂ, ബോട്ട് സെറ്റായിട്ടുണ്ട്. ഇനി എല്ലാം സെറ്റ്. ഞാൻ ഇപ്പോൾ ബോട്ട് ഓണാക്കി കഴിച്ചാൽ വെയിറ്റ് താഴെ കൊടുക്കുക. ഹൊറോക്കോയിൽ അറിയാമല്ലോ ചെയ്യാൻ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ചെയ്യാൻ. ഹൊറോക്കോയിൽ ബോട്ട് സെറ്റ് ചെയ്യാൻ അറിയാത്ത ആരും കാണത്തില്ല. അതങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടെ സെറ്റാക്കട്ടെ. ഹൊറോക്കോയിൽ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാം സെറ്റാക്കി, ഇനി ഡിപ്ലോയ് ചെയ്യാം. അറിയാമല്ലോ, ബാക്കിയൊക്കെ അറിയാമല്ലോ, സമയമാവുമെന്നും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പാക്കിയിട്ട് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബോട്ട് ആയിട്ടുണ്ട്. ഹൊറോക്ക് ഓണാക്കാം. പവർ വരട്ടെ. വേറെ ബോട്ട് ഓണാണോ? അല്ല, ഓഫാണ്. സമയമെടുക്കും. എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ, എന്തോ മഴ ഉണ്ടാകും, സ്ലോ ആയിരുന്നു. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. എന്നിട്ട് നേരെ ബാക്ക് അടിച്ച്. എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതൊക്കാരുടെ ഇവനാണ് രാവിലെ വന്നിട്ട് ചോദിച്ച ഈ ചേട്ടൻ, ബ്രോ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. വെയിറ്റ് ചെയ്യാം, ബോട്ടായിക്കോട്ടെ. അത് നമ്മുടെ ബോട്ട് ഓണായി. ഈ കണ്ട ഇതൊക്കെ നേരത്തെ ഓണാക്കിയിട്ട്. ഇതാ കണ്ട മാളുട്ടി വർക്കിംഗ്. പ്രൈവറ്റ് ആ പബ്ലിക് അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്താ വേറെ എന്താ? ഇതിപ്പോൾ ഓണാണ്. കമാൻഡ്സ് വർക്കാവണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ്, അപ്പുറത്തെ വാട്സപ്പ് എടുത്തിട്ട്. ഈ വാട്സപ്പിൽ കുറച്ച് സീക്രണ്ട് ഉണ്ട് ഗൈസ്. അതെൻ്റെ പ്രൈവറ്റ് നമ്പറാണ്. ആ നമ്പർ ഞാൻ തരാം, അത് സീനില്ല. ഇതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ എന്നാലും കുഴപ്പമില്ല. ഹായ്, ഇതാ വന്നണ്ട.
ഇത്രയും നാളെ ഞാൻ കൂട്ടുകാരായിട്ട് കണ്ടവരല്ലേ ഞാൻ ഒരു ജാതിയിലും മതത്തിലും നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരുടെ ഉയരുകളാണ് ഏഹ് അല്ലാതൊന്നും ഞാൻ കാണത്തില്ല മുസ്ലിം പറഞ്ഞാൽ ഞാൻ പറയാം അങ്ങോട്ട് മാറിയിക്കടാ മനസ്സിലാക്കി ആ ഇനി അലൈവ് കൊടുക്കുമ്പോൾ അലൈവ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ എല്ലാ ഇതും വരും ചേ ബോട്ടിൻ്റെ ഇത് വരും കണ്ടാ വേറെന്ത് വേണം സെറ്റല്ലേ ദേവയുക്തം ശൈശല്യം യദാരോഗ്യായ കൽപ്പതേ നമ്മുടെ ശൈവ കുഷജാം ശ്രേഷ്ഠോ യോഗേ ദ്വയ പ്രമോദേ അയ്യോ എൻ്റെ വാട്സപ്പ് കണ്ടേ അയ്യോ അങ്ങനെയൊന്നുമില്ല സീക്രട്ടായിട്ടൊന്നും ഇത്രേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ താഴെ ലിങ്കാക്കി ഇത് കൊടുക്കുക നമ്പർ ഞാൻ ലിങ്കാക്കി ഇടാം അപ്പോൾ ബൈ ഗൈസ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ